നമസ്കാരം. സോളാറും ഡോളറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന രസകരമായ ഒരു ചോദ്യം. ബന്ധമുണ്ട് എന്നാണെങ്കിൽ രണ്ടും നമ്മുടെ കേരള മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ്. കാര്യം യു ഡി എഫിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും അതുപോലെ എൽ ഡി എഫിൽ മുഖ്യമന്ത്രി ആയി ഇപ്പോഴും തുടരുന്ന പിണറായി വിജയനും കുരുക്കായി മാറുന്ന രണ്ട് സംഭവങ്ങളാണ് ഈ സോളാറും ഡോളറും. നമുക്കറിയാം, യു ഡി എഫിൻ്റെ ശക്തനായ ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. പൊതുവേ കേരള ജനതയ്ക്ക് മൊത്തം പൊതുസമ്മതനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് തള്ളിവിട്ട സംഭവമായിരുന്നു സോളാർ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ കോലാഹലങ്ങൾ. 2016 ഒരുപക്ഷെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ വരവിന് തന്നെ വഴിവെച്ച ഒരു കേസായി മാറി ഈ സോളാർ. സോളാർ കേസുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൻ്റെ ഏറിയ ഭാഗങ്ങളും അരങ്ങേറിയത് എന്നതും ശ്രദ്ധേയമാണ്. വളരെ മോശമായ രീതിയിൽ പോലും ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നതും ഒരുപക്ഷെ അക്കാലത്തായിരുന്നു. സരിത എസ് നായർ എന്ന ഒരു സ്വപ്നസുന്ദരിയുടെ സാരത്തുമ്പിൽ മയങ്ങി വീണ യു ഡി എഫ് നേതാക്കളുടെ ലിസ്റ്റും നമ്മൾ പിന്നീട് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. ഇത് ഒരു 10 വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ അന്നത്തെ വലിയ രാഷ്ട്രീയ കോളിളക്കം തന്നെയായിരുന്നു. അതിനെ തുടർന്നാണ് എൽ ഡി എഫ് ഗവൺമെൻറ് വരുന്നത്. തുടർന്ന് പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള 4 വർഷങ്ങൾ പലവിധമായ സംഭവവികാസങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിച്ചുവെങ്കിലും കഴിഞ്ഞ വർഷം, അതായത് 1st കോവിഡിന് ശേഷമാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തുമൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പറഞ്ഞ സ്ഥിരം ഇതിൻ്റെ ഒരു കേന്ദ്രമാവുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നു. ഒടുവിൽ ഏറ്റവും പുതിയതായി കഴിഞ്ഞ ദിവസം സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഡോളർ കടത്തുമായി പങ്കുണ്ട് എന്ന് തന്നെയാണ് സ്വപ്ന സുരേഷിൻ്റെയും അതുപോലെ തന്നെ സരിത്ത്, ആ കേസിൽ ഉൾപ്പെട്ട സരിത്തിൻ്റെയും മൊഴികളിൽ ഉള്ളത്. ഇതൊന്നും അത്ര പെട്ടെന്ന് ലാഘവത്തോടെ തള്ളിക്കളയാവുന്ന കാര്യവുമല്ല. കാര്യം ഒരു സംസ്ഥാനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവായ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഇത്തരത്തിൽ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരിക്കുന്നത്. അന്ന് ഈ കേസ് അന്വേഷിച്ച കേന്ദ്ര ഏജൻസികൾക്കെതിരെ മുഖ്യമന്ത്രി, ഒരുപക്ഷെ രാജ്യത്താദ്യമായി ഫെഡറൽ സംവിധാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടൊരു മുഖ്യമന്ത്രി കോടതിയിൽ കേസ് വാദിക്കാൻ പോവുകയാണ് ഈ കേന്ദ്ര ഏജൻസികൾക്കെതിരെ. അതിൻ്റെ അർത്ഥം എന്തോ ഭയക്കാൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിരോധം മുഖ്യമന്ത്രി എടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ്. പറഞ്ഞു വന്നത് ഈ സോളാറും ഡോളാറും തമ്മിലുള്ള ബന്ധമാണ്. ഈ രണ്ട് മുഖ്യമന്ത്രിമാരും, അതായത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കും ഇപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും, ഒരുപക്ഷെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾ ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയ സംഭവങ്ങളാണ് ഇത് രണ്ടുമെന്ന് പറയേണ്ടി വരും. പിണറായിയുടെ കാര്യത്തിൽ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെട്ട വലിയ ഒരു അഴിമതി കേസായിരുന്നു ലാവലിൻ, SNC-Lavalin കേസ്. അത് ഇപ്പോഴും കോടതിയുടെ സമക്ഷമാണ് ആ കേസിൽ. ഇതുവരെയും അതിൻ്റെ ഒരു അന്തിമ വിധി ഉണ്ടായിട്ടില്ല. എന്തായാലും SNC-Lavalinനെ കടത്തിവെട്ടുന്ന തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളാണ് ഇപ്പോൾ പുതിയതായി പുറത്തു വരുന്നത്. അത് ഈ ഡോളർ കടത്തിൻ്റെ കേസിലായാലും ഇപ്പോൾ നടക്കുന്ന മരമുറി കേസിൻ്റെ കാര്യത്തിലായാലും. കാര്യം 144 കോടി രൂപയുടെ മരം ആണ് കേരളത്തിൽ ഇത്തരത്തിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കടത്തപ്പെട്ടത്, അല്ലെങ്കിൽ വനത്തിൽ നിന്ന് മുറിച്ച് കടത്തപ്പെട്ടത് എന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇത് SNC-Lavalin ഒന്നുമല്ല, അതിനേക്കാളുമൊക്കെ എത്രയോ മടങ്ങ് ശക്തിയുള്ള അഴിമതി, അല്ലെങ്കിൽ 10 മടങ്ങ് ആക്കമുള്ള അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കേരളത്തിൽ എന്താണ് ഇങ്ങനെ? ഇപ്പോഴാണ് ജനങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുന്നത്, ഇടതു ഭരിച്ചാലും വലതു ഭരിച്ചാലും അഴിമതി ഇവിടുത്തെ സ്ഥായി ഭാവമാണ്. അത് അത്ര പെട്ടെന്ന് തുടച്ചു മാറ്റാൻ പറ്റില്ല. ഒരു സമയത്ത് സരിത എസ് നായർക്കാണ് ഇവിടെ പൂണ്ടുവിളയാട്ടം നടത്താനായതെങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞ് സ്വപ്ന സുരേഷിനായി. നാളെയും ഇനി മറ്റൊരു സ്വപ്നസുന്ദരി വന്നേക്കാം. എന്നാലും നമുക്ക് അതിശയപ്പെടാനില്ല. കാര്യം ഇത് കേരളമാണ്, ഇത് ജനാധിപത്യ കേരളമാണ്. LDFഉം UDFഉം മാറി മാറി ഭരിച്ച് പരീക്ഷിച്ച കേരളമാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ. ഇത് തന്നെയാണ്, ഈ ഒരു വിധിയിൽ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. കാര്യം ഭരിക്കുന്നത് UDF ആകട്ടെ LDF ആകട്ടെ, ഇവരുടെ ബേസിക്കായിട്ടുള്ള
അടിസ്ഥാന സ്വഭാവങ്ങളിൽ വലിയ മാറ്റമൊന്നുമില്ല. അഴിമതി ഈ രണ്ട് കൂട്ടരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതിൻ്റെ ആക്കത്തിൽ അല്ലെങ്കിൽ അത് ചെയ്യുന്ന അഴിമതി ചെയ്യുന്നതിൽ മാത്രം ചില വ്യത്യാസങ്ങളുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഇരുകൂട്ടർക്കും അഴിമതിയുടെ നിഴലിലൂടെ പോകാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിൽ ഒരു വിധി എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരു അഭിപ്രായ പ്രകടനമായി പലരും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും സോളാറും ഡോളാറും ഈ രണ്ട് സംഭവങ്ങളും കേരളത്തിലെ പ്രബലന്മാരായ രണ്ട് മുഖ്യമന്ത്രിമാർക്ക് ഇരുവരും രണ്ട് പാർട്ടികളുടെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും കരുത്തുറ്റ ജനസമ്മതിയുള്ള നേതാക്കൾ കൂടിയാണ്. ഇരുവരുടെയും രാഷ്ട്രീയ അനിശ്ചിതത്വം അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് തന്നെ ഇത് ഈ സംഭവങ്ങൾ കാരണമായേക്കാം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത ഒരു സാഹചര്യം വന്ന് എത്തിയിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.